ഗൈഡൻസ് ടി വി, ലൈറ്റ് ഫോർ ലൈഫ്. അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വബിഹി നസ്തഈൻ. വസ്സലാത്തു വസ്സലാമു അലാ അതമ്മാനിൽ അക്മലാനിൽ അദ്വമാനി അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ നബീന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വബഅദ്. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വിധി വിലക്കുകൾ സൂക്ഷിക്കുവാൻ എന്നോടതുപോലെ എല്ലാവരെയും ഉണർത്തുകയും ഉപദേശിക്കുകയുമാണ്. ഇന്ന് നമ്മളിവിടെ ശ്രവിച്ച വിഷയം നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ തങ്ങളുടെ സ്വഭാവ മാഹാത്മ്യത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ചില സ്വഭാവങ്ങൾ, പെരുമാറ്റങ്ങൾ, ഈ വിഷയങ്ങളിലാണ് ഒരു ഖുത്ബ നമ്മൾ ശ്രവിക്കുകയുണ്ടായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിഞ്ഞു മനസ്സിലാക്കുക എന്നത് നമ്മുടെ ദീനിൻ്റെ അസലുകളിൽ മൂന്ന് അസലുകൾ, അൽ ഉസൂലു സലാസ, അള്ളാഹുവിനെ അറിയുക, അള്ളാഹുവിൻ്റെ ദീൻ ഇസ്ലാം അറിയുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയുക, ഇതാണല്ലോ മൂന്ന് അടിസ്ഥാനങ്ങൾ. ഇതിൽ മൂന്നാമത്തെ അടിസ്ഥാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയുക എന്നതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവങ്ങൾ, പ്രത്യേകതകൾ പ്രത്യേകം പാഠമാകേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ ഹാഷിമിൻ്റെ മകൻ, അബ്ദുൽ മുത്തലിബിൻ്റെ മകൻ, അബ്ദുല്ലായുടെ മകനായി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭൂജാതനായി. അഹ്സനുഹും നസബൻ വ അഹ്സനുഹും ദാറൻ എന്നാണ്. ഏറ്റവും നല്ല കുടുംബത്തിൽ, ഏറ്റവും നല്ല വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭൂജാതനായി. ആ വീട്ടിലെ ഒരു മെമ്പറാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവങ്ങൾ, ജനിച്ച് ശൈശവം മുതൽ നമ്മൾ വായിക്കുന്നതൊക്കെയും ഉത്തമമായ, മഹനീയമായ സ്വഭാവങ്ങളാണ്. 40-ാമത്തെ വയസ്സിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നുബുവത്തേകി ആദരിച്ചതിൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം, കാന ഖുലുഖുഹു അൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ ആയിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ, വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്ന എല്ലാ സ്വഭാവങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉത്തമ ഗുണങ്ങളായിരുന്നു എന്നുള്ളതാണ്. അതിൽ തെളിഞ്ഞ മികച്ച കുറേ സ്വഭാവങ്ങളുടെ ഉദാഹരണങ്ങളാണ് നമ്മളിവിടെ ശ്രവിച്ചത്. സൽസ്വഭാവങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേകതയായിരുന്നു. എന്നാലും തിരുജീവിതത്തെ നമ്മൾ നിരീക്ഷിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ കൂടുതൽ തിളങ്ങിയ സ്വഭാവങ്ങൾ, അതിലൊന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശുദ്ധിയായിരുന്നു. നമ്മുടെ ഹബീബ് ഇവിടെ ജീവിച്ച നാളിൽ അറബിൻ ഉപദ്വീപിൽ വിശിഷ്യ മക്ക ഏറെ ഇരുണ്ടിരുന്നു. ആ ഇരുട്ട് കാളിമയാർന്നു വിശ്വാസപരമായ വിഷയങ്ങളിൽ, അന്ധവിശ്വാസാനാചാരങ്ങളിൽ, ബഹുദൈവ വിശ്വാസത്തിൽ. മക്ക കൂരിട്ടിൽ കഴിഞ്ഞ നാളുകളിലാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നുബുവത്തിന് മുമ്പും ശേഷവും ഒരുപോലെ തൻ്റെ വിശ്വാസ വിശുദ്ധി കാത്തു സൂക്ഷിച്ച് ജീവിച്ചത്. ഒരിക്കലും അറേബ്യൻ ഉപദ്വീപിനെ അന്ന് ഗ്രസിച്ച ശിർക്കൻ വിശ്വാസങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തീണ്ടിയതേ ഇല്ല എന്നുള്ളതാണ് ചരിത്ര യാഥാർത്ഥ്യം. 360 വിഗ്രഹങ്ങൾ കഅബയുടെ അകത്തും പുറത്തുമായി സ്ഥാപിച്ച് ഖുറൈശികൾ തങ്ങളുടെ വിശ്വാസത്തെ വികൃതമാക്കിയ നാളുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊരിക്കലും ആ രീതിയിലുള്ള ഒരു പ്രവൃത്തിക്കും
ആളായില്ല എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ നുബുവത്തിന് മുമ്പ് തന്നെ ഇത്തരം അന്ധവിശ്വാസങ്ങളെ തിരുത്തുമായിരുന്നു എന്നുള്ളതാണ്. ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്ന ഇവിടെ ഖതീബ് ഉണർത്തിയതല്ല എങ്കിലും ഒരു ഉദാഹരണമായി മനസ്സിലാക്കാൻ, ഖുറൈശികൾ ആരാധിച്ചിരുന്ന രണ്ട് വിഗ്രഹങ്ങളായിരുന്നു ഇസാഫിന ഇല, ഒരാണിൻ്റെയും പെണ്ണിൻ്റെയും രൂപം, കൽപ്രതിമ കണക്ക്. യഥാർത്ഥത്തിൽ ആയിഷ റളിയല്ലാഹു തആല പറയുന്നുണ്ട്, ഈ രണ്ട് പേർ ജുർഹും ഗോത്രത്തിലെ രണ്ട് മെമ്പർമാരായിരുന്നു. കഅബയിൽ വെച്ച് അവർ ദുർവൃത്തി നടത്തി, അവിഹിത ബന്ധം പുലർത്തി, അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ ശിക്ഷിച്ചുകൊണ്ട് കല്ലാക്കിയതാണ്. അന്ന് ജുർഹും ഗോത്രക്കാർ കഅബയിൽ ഇത്തരം ദുർവൃത്തികൾ പാടില്ല എന്നതിന് ആളുകൾക്ക് പാഠമാകാൻ അവരെ കല്ലാക്കിയതിനെ പ്രതിഷ്ഠിച്ചതാണ്. ആളുകൾ ഈ കല്ലുകൾ കാണുമ്പോൾ ആലോചിക്കണം, അള്ളാഹുവിൻ്റെ ശിക്ഷ ഭവിച്ചാൽ എങ്ങനെയിരിക്കുമെന്ന്. അതിലായിരുന്നു അത് സ്ഥാപിച്ചത്. പക്ഷേ നഗ്നതയുടുത്ത ഈ കരിങ്കൽ ശില്പങ്ങൾ, അത് പിന്നീട് ആളുകൾക്ക് അലങ്കൃതമായി തോന്നി, അതിനാരാധിക്കുന്നിടത്തേക്കെത്തി. ആദ്യം സഫയിലും മർവയിലും സ്ഥാപിച്ചു, പിന്നീട് അതിനെ കൊണ്ടുവന്ന് സംസമിൻ്റെ അടുക്കൽ സ്ഥാപിച്ചു. ഇസാഫിൽ തൊട്ട് വണങ്ങി തവാഫ് തുടങ്ങും, പിന്നെ നായിലയിൽ തൊട്ട് അവസാനിപ്പിക്കുകയും ചെയ്യും തവാഫ്. ഇതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയുക്തമാകുമ്പോൾ ഖുറൈശികളുടെ രീതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ മൗലയായിരുന്ന സയ്ദ് ബിൻ ഹാരിസയോടൊപ്പം നുബുവത്തിന് മുമ്പാണ് കഅബ തവാഫ് ചെയ്യുമ്പോൾ സയ്ദ് അതിനെ തൊടുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കുമായിരുന്നു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിലപാട് ഒന്നുകൂടി അറിയാൻ സയ്ദ് വീണ്ടും അതിനെ തൊടുമ്പോൾ, ഞാൻ നിന്നെ വിലക്കിയില്ല, നീ എന്തിനത് തൊട്ടു എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ ഗുണദോഷിക്കുമായിരുന്നു എന്നാണ്. ഇവിധം നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമിന് മുമ്പ്, നുബുവത്തിന് മുമ്പ് ആ ഹനീഫിയത്തിൻ്റെ പ്രകൃതിയിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിച്ച നാളിൽ തൻ്റെ വിശ്വാസ വിശുദ്ധിയെ കാത്തുകൊണ്ടാണ്, അള്ളാഹു നൽകിയ ആ ശുദ്ധ പ്രകൃതിയിലുള്ള വിശ്വാസ വിശുദ്ധിയെ കാത്താണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചത്. ഒരിക്കലും ശിർക്കൻ വിശ്വാസങ്ങൾക്കോ അന്ധവിശ്വാസങ്ങൾക്കോ അനാചാരങ്ങൾക്കോ മനസ്സുകൊടുക്കാതെ അതിലാവളാവാതെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ ബാല്യവും യൗവനവുമൊക്കെ കാത്തു എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. അത് നുബുവത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ ഏറ്റവും വലിയ ഉത്തരവാദിത്തമായി മുഖവിലക്കെടുത്ത് അതിൽ അക്ഷീണ അവിശ്രമ പരിശ്രമം നടത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രയോഗവൽക്കരിച്ചു എന്നുള്ളതാണ്. അന്ന് യാ അയ്യുഹ നാസ് ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു, ജനങ്ങളെ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുവീൻ, നിങ്ങൾ വിജയം വരിക്കും എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തവാഫ് ചെയ്യുന്നവരെ ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് വിളിച്ചു. മിനയിൽ ഹജ്ജിന് വന്ന അന്നത്തെ ബഹുദൈവ വിശ്വാസികളായ ഹാജിമാരെ ഈ സന്ദേശം മോദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചു. അന്ന് മിനയിൽ ഹജ്ജിനെത്തുന്ന ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം അവർ എല്ലാവരും ഹാജിമാരല്ല, ബിസിനസ് ആവശ്യാർത്ഥം വരുന്നവരുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാവരെയും വിളിക്കുകയും ആ മാർഗേണ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറെ സഹിക്കുകയും ചെയ്ത് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നുണ്ട്. ഖുറൈശികൾക്ക് മൂന്ന് ചന്തകളുണ്ടായിരുന്നു, ഒന്ന് സൂഖ് ഉഖാദ്, പിന്നൊന്ന് സൂഖ് ദിൽ മജാസ്. ദുൽഖാദിൽ ആദ്യത്തെ 20 ദിവസം ഉഖാദ് ചന്തയുടെ നാളുകളായിരിക്കും, പിന്നെ അവസാനത്തെ 10 ദിവസം ദിൽ മജന്നയിൽ അവരുടെ ബിസിനസ്സായിരിക്കും, പിന്നെ ദുൽഹജ്ജ് പറഞ്ഞാൽ ദിൽ മജാസിൽ അവർ ബിസിനസ്സുകാരായിരിക്കും. നബി ചരിത്രം വായിക്കുമ്പോൾ ഈ ചന്തകളിലെല്ലാം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്ന് അവിടെ കൂടിയവരോട് യാ അയ്യുഹ നാസ് ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു, ജനങ്ങളെ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ, നിങ്ങൾ വിജയിക്കും എന്ന് പറഞ്ഞവരെ ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് ക്ഷണിച്ചത് നമ്മൾ വായിക്കുന്നുണ്ട്. മൂന്ന് ചന്തകൾ അവസാനിച്ചതിന് ശേഷമാണ് പിന്നെ അറഫയിലേക്ക്, മുസ്ദലിഫയിലേക്ക്, മിനയിലേക്ക് പിന്നീട് അവരുടെ ഒരുമിച്ച് കൂടൽ ഉണ്ടാകുന്നത്, ഹജ്ജ് സീസൺ ആയിട്ടുണ്ടെങ്കിൽ. അവിടെയും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പറയുമെന്നാണ്. ചന്തകളിൽ അബൂജഹൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശകാരിക്കുകയും എതിർക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ ആളുകളോട് പറയുകയും ചെയ്തിരുന്നു എന്ന് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നു. മിനയിലാകുമ്പോൾ വിദ്രുവ്യൻ അബൂലഹബ്
പുത്തൻവാദിയാണ്, കേൾക്കരുത് കൂട്ടാക്കരുത് എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേരെ മണൽ വാരിയെറിഞ്ഞ് കല്ല് വാരിയെറിഞ്ഞ് കൂകി വിളിച്ച് എതിർക്കുമായിരുന്നു എന്ന് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നു. പക്ഷേ നബിയുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ആദർശം ലാ ഇലാഹ ഇല്ലല്ലാ അത് പ്രഖ്യാപിച്ച് അത് പ്രബോധനം നടത്തുന്ന എത്തിക്കുന്ന മാർഗേണെ ക്ഷമിച്ച് സഹിച്ച് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ ജീവിതം തുടർത്തി എന്നുള്ളതാണ്. ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ളത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വആലി വസല്ലം ജീവിച്ച് കാണിച്ചു എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവത്തിൽ നമ്മൾ ഏറ്റവും മികച്ച സ്വഭാവമായിട്ട് വായിക്കുന്നത് ആ മാർഗേണ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിനയവും നമ്മൾ വായിക്കുന്നു. റബ്ബിനുള്ള പ്രത്യേകതകൾ റുബൂബിയത്ത് ഉലൂഹിയത്ത് അത് റബ്ബിന് മാത്രം വകവെച്ച് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൽ ഒരംശവും തനിക്കില്ലെന്നുള്ളത് ഉറപ്പാക്കി ആളുകളെ അത് അറിയിച്ചുകൊണ്ടാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ വിജയിച്ചത്. ഖൂലു അബ്ദുല്ലാഹി വ റസൂലു, എന്നെക്കുറിച്ച് നിങ്ങൾ പറയുമ്പോൾ അബ്ദുല്ലാഹ് അള്ളാഹുവിൻ്റെ അടിമയാണ്, അബുദാണ്, വ റസൂലുഹു അള്ളാഹുവിൻ്റെ റസൂലാണ്, അള്ളാഹുവിൻ്റെ അടിമയാണ്, അള്ളാഹുവിൻ്റെ റസൂലാണ് എന്നാണ് നിങ്ങൾ ഘോഷിക്കേണ്ടത് എന്നാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഒരു വ്യക്തി മാഷ അള്ളാഹു വശിത്ത് എന്ന് പറഞ്ഞു, അള്ളാഹുവും താങ്കളും ഉദ്ദേശിച്ചത് എന്നാണ് പറയുകയുണ്ടായത്. അതൊരു പ്രശംസയുടെ വർത്തമാനമായിരുന്നു ആ വ്യക്തിയിൽ നിന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉടൻ തിരുത്തി, ആ ജഅൽതനി ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക്, നീ അള്ളാഹുവിനോട് എന്നെ തുല്യനാക്കിയോ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചത്. അള്ളാഹു നിന്നെ സൃഷ്ടിച്ചിരിക്കേ, സൃഷ്ടാവ് അള്ളാഹുവാണ്, ആ സൃഷ്ടാവായ അള്ളാഹുവിനോട് നീ എന്നെ തുല്യപ്പെടുത്തുകയോ എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുൽ ബൽ മാഷ അല്ലാഹു വഹദ, അല്ലാഹു മാത്രം ഉദ്ദേശിച്ചത് എന്ന് നീ പറഞ്ഞോ എന്ന് പറഞ്ഞ് ആ വിശ്വാസ വ്യതിചലനം തിരുത്തി ശരിവിശ്വാസം ഓതിക്കൊടുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒപ്പം തൻ്റെ വിനയാനിതത്വം തെളിയിക്കുകയുണ്ടായി എന്നുള്ളതാണ്. വിശ്വാസപരമായ വിഷയങ്ങളിൽ തന്നിൽ തീവ്രമാകുന്ന ഏതൊരവസ്ഥയിലും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ഗുണദോഷിച്ചത് ഉപദേശിച്ചത് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വആലി വസല്ലം തങ്ങൾ വിശ്വാസ വിശുദ്ധി വെച്ച് പുലർത്തിയത് ആ മാർഗേണ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിനയാനിതനായി വർത്തിച്ചത് അള്ളാഹുവിൻ്റെ പ്രത്യേകതകൾ അത് അള്ളാഹുവിന് മാത്രമുള്ളതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ഥിരീകരിച്ച് അള്ളാഹുവിൻ്റെ അടിമയായി അള്ളാഹുവിൻ്റെ റസൂലായി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയപ്പെടുന്നതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൽപരനായത് അതിൻ്റെ ഉദാഹരണങ്ങൾ നമ്മൾ ധാരാളം വായിക്കുന്നുണ്ട്. തിരുജീവിതം ക്ഷമയുടെ ജീവിതമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു പര്യായം എന്നോണം നമുക്ക് ക്ഷമ എന്ന് പേരിടാം. കാരണം അത്രമേൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ക്ഷമിച്ച് സഹിച്ചു കഴിഞ്ഞവനാണ് ഈ ദുനിയാവിൽ. കൽപ്പനകൾ പ്രാവർത്തികമാക്കുന്നതിലുള്ള റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ക്ഷമയും സഹനവും, വിരോധങ്ങളിൽ നിന്ന് വിട്ടകലാനുള്ള റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹനവും ക്ഷമയും, അള്ളാഹുവിൻ്റെ വിധികൾ അത് വിപരീതമായി അനുഭവപ്പെടുമ്പോൾ ആ വിഷയത്തിലുള്ള റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ക്ഷമയും സഹനവും നമ്മൾ ധാരാളമായി വായിക്കുന്നു ചരിത്രത്തിൽ. യാ അയ്യുഹർ റസൂൽ ബല്ലിഗ് മാ ഉൻസില ഇലൈക്, റസൂലെ നിങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ട് നിങ്ങൾ എത്തിക്കൂ എന്ന് കൽപ്പനയുണ്ടായപ്പോൾ ആ കൽപ്പനയിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്രമേൽ ക്ഷമിച്ചു. ദീൻ എത്തിക്കുവാനുള്ള ആഹ്വാനം വന്നപ്പോൾ വഅൻദിർ അശീറതകൽ അഖ്റബീൻ, അടുത്ത ബന്ധുക്കളെ നിങ്ങൾ മുന്നറിയിപ്പ് നൽകൂ എന്ന വായത്തിൽ ആ കൽപ്പനയിൽ എത്ര ക്ഷമിച്ചു. യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ, വസ്ത്രം മൂടിക്കിടക്കുന്ന പ്രവാചകരെ എഴുന്നേറ്റ് മുന്നറിയിപ്പ് നൽകൂ എന്ന കൽപ്പന വന്നപ്പോൾ ഈ കൽപ്പനകളൊക്കെ ശിരസാവഹിച്ച് അത് നിർവഹിക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാഹസവും ആ മാർഗേണ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ക്ഷമയും നമ്മൾ എത്രമേൽ വായിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാനസികമായി പീഡിപ്പിക്കപ്പെട്ടു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശാരീരികമായി പീഡിപ്പിക്കപ്പെട്ടു നമ്മളിവിടെ കേട്ടു. ഒരിക്കൽ മണ്ണ് തലയിൽ നിന്ന് കുടഞ്ഞാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നത്. തിരുനബി കരയുകയായിരുന്നു. അപ്പോൾ ചോദിക്കുകയാണ് എന്തു പറ്റി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രബോധനം നടത്തിയപ്പോൾ ഖുറൈശികൾ നബിയുടെ തലയിൽ മണ്ണ് വാരിയിട്ടതാണ്, അവർ ആക്രമിച്ചതാണ്. അപ്പോഴാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ തലയിൽ നിന്ന് മണ്ണ് കുടഞ്ഞ് കരഞ്ഞ കണ്ണുകളുമായിട്ട് വരുന്നത് സഹാബത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്.
അതഖ്തുലൂന റജുലൻ അയ്യഖൂല റബ്ബി അല്ലാഹ് തൻ്റെ റബ്ബ് അല്ലാഹു ആണെന്ന് പറഞ്ഞതിന് നിങ്ങളൊരു മനുഷ്യനെ കൊല്ലുകയാണോ എന്ന് ചോദിച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല ഖുറൈശി കൂട്ടത്തിലേക്ക് ഓടി വരുമ്പോൾ അവർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കഅബയുടെ പരിസരത്ത് വളഞ്ഞിട്ട് ആക്രമിക്കുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ സഹിച്ച ശാരീരിക പീഡനങ്ങൾ, അതിനപ്പുറം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുറൈശികളുടെ വിശ്വസ്തനായിരുന്നല്ലോ, അൽ അമീൻ അസാദിഖുൽ അമീനായിരുന്നു, സത്യസന്ധനും വിശ്വസ്തനുമായിരുന്നു 40 വയസ്സ് വരെ. ആ 40-ന് ഇപ്പുറം പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേൾക്കുന്നത് അസാദിഖുൽ അമീൻ എന്നുള്ള അവരുടെ സ്ഥാനപ്പേരല്ല, പിന്നെ കേട്ടിരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാഹിറുൻ ഖദ്ദാബ്, മാരണക്കാരനാണ്, വ്യാജവാദിയാണ്, കാഹിൻ ജ്വൽസ്യനാണ്, ഷായിർ കവിയാണ്, മജ്നൂൻ ഭ്രാന്തനാണ്, അബ്തർ വാലറ്റവനും ഗുണംകെട്ടവനുമാണ് തുടങ്ങി ഏറെ കേൾക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുന്ദരമായ ഖുർആൻ ഓതുമ്പോൾ അസാതീറുൽ അവലീൻ, പൂർവികരുടെ ഇതിഹാസങ്ങളും കെട്ടുകഥകളുമാണ് ഈ പറയുന്നത് എന്ന് അവർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കളവാക്കി പറഞ്ഞു. യു അല്ലിമുഹു ബഷർ, ഏതോ മനുഷ്യൻ വന്ന് പഠിപ്പിക്കുകയാണ്, അതാണ് ദിവ്യവചനമായി ഓതുന്നതെന്ന് പറഞ്ഞവർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കളവാക്കി ചിത്രീകരിക്കുന്ന അവസ്ഥ ഉണ്ടായി. ഈ രീതിയിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാനസികമായി എത്ര പീഡനങ്ങൾ, ശാരീരികമായി എത്ര പീഡനങ്ങൾ, അരപ്പട്ടിണിയുടെയും മുഴുപട്ടിണിയുടെയും എത്ര കഥകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ ദഅവത്ത് നടത്തിയ 13 വർഷകാലഘട്ടം നമ്മൾ വായിക്കുന്നു. പക്ഷേ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാം സഹിച്ചു, എല്ലാത്തിലും ക്ഷമിച്ചു, എതിരാളികളോട് സഹിഷ്ണുത അവലംബിച്ചു. എന്നിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ ഉത്തരവാദിത്തങ്ങൾ അത് നിർവഹിക്കുന്നതിൽ അക്ഷീണം അവിശ്രമം പരിശ്രമിച്ചു, അതാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ക്ഷമയുടെ പ്രവാചകനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ ക്ഷമ ശത്രുക്കളിൽ നിന്ന് വരുന്ന പ്രതികൂലമായ പ്രതിലോമകരമായ പ്രവർത്തനങ്ങളോട് മാത്രമല്ല, വിധിയുടെ വിഷയത്തിലും അങ്ങനെയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു ജീവിതനാളിൽ ഒരു ഉപ്പയുടെ 7 മക്കളിൽ 6 മക്കളും മരണപ്പെടുക എന്ന് പറഞ്ഞാൽ അതെത്രമേൽ ഒരു കടുത്ത വാർത്തയാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ക്ഷമാപൂർവ്വമാണ് ഈ വിധിയുടെ പ്രാതികൂല്യങ്ങളെ അഭിമുഖീകരിച്ചത് എന്ന് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നു. മക്കയിൽ എല്ലാവരും കളവാക്കിയപ്പോൾ സത്യപ്പെടുത്തിയ മഹദി, എല്ലാവരും ബഹിഷ്കരിച്ചപ്പോൾ സ്വീകരിച്ച മഹദി, എല്ലാവരും പിശുക്കിയപ്പോൾ ഔദാര്യം കാണിച്ച മഹദി, തനിക്ക് ഏറെ മാനസിക ശാരീരിക ആശ്വാസവും സമാധാനവും പകർന്ന മഹദി ഖദീജ റളിയല്ലാഹു തആല അൻഹ, നുബുവത്തിൻ്റെ 10-ാമത്തെ വർഷം മരണപ്പെട്ട വർഷം, അതൊരു ദുഃഖത്തിൻ്റെ വർഷം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വർഷത്തെ എങ്ങനെയാണ് സ്വീകരിച്ചത്? ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ മരണത്തോട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രതികരണം, അതൊക്കെ ക്ഷമാപൂർവ്വമായി നമ്മൾ വായിക്കുന്ന ചരിത്ര യാഥാർത്ഥ്യങ്ങളാണ്. അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ക്ഷമയാകുന്നതായ സ്വഭാവങ്ങൾ, അപ്രകാരം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പെരുമാറ്റങ്ങൾ, അതിലുള്ള സ്വഭാവ മാഹാത്മ്യങ്ങൾ, കുട്ടികളോടാകട്ടെ, വലിയവരോടാകട്ടെ, സ്ത്രീകളോടാകട്ടെ, പുരുഷന്മാരോടാകട്ടെ, നാഗരികതയുടെ സംസ്കാരങ്ങൾ തീണ്ടിയവർ, നാഗരികമായ സംസ്കാരങ്ങളൊന്നും തീണ്ടാതെ ഗ്രാമീണതയിൽ പരുഷ സ്വഭാവക്കാരായി വളർന്നവർ ഒക്കെയും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പെരുമാറിയിട്ടുണ്ട്. രാജാക്കന്മാരും പ്രജകളുമൊക്കെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പെരുമാറിയിട്ടുണ്ട്. ജിന്നുകളും മലക്കുകളും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പെരുമാറിയിട്ടുണ്ട്. ഈ പെരുമാറ്റങ്ങളൊക്കെ എടുത്തിട്ട് വായിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരോടുമുള്ള റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പെരുമാറ്റം ഏവർക്കും മാതൃകാപരമായിട്ടുള്ള പെരുമാറ്റങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുരുന്ന് തൻ്റെ മുമ്പിൽ വരുമ്പോൾ അതിനെ കളിപ്പിച്ച് അതിനോട് കൗതുകം പ്രകടിപ്പിച്ച് വർത്തിക്കുമായിരുന്നു എന്നാണ്. ഉമൈർ എന്ന് പറയുന്ന അനസിൻ്റെ സഹോദരൻ, ഒരു കുട്ടി ഒരു കിളിയെ വളർത്തിയിരുന്നു. ആ കിളി മരിച്ചുപോയി. അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൽ വിഷണ്ണനായി വേദനയിൽ നിൽക്കുന്ന കുട്ടിയോട് യാ ഉമൈർ മാ ഫഅല നുഖൈർ എന്ന് ചോദിച്ച് കുട്ടിയെ ആശ്വസിപ്പിച്ച് കളിപ്പിച്ച ചരിത്രം നമ്മൾ വായിക്കുന്നുണ്ട്. കുട്ടി, നിൻ്റെ പക്ഷിക്കുഞ്ഞ് എവിടെ പോയി എന്ന് ചോദിച്ച് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കുരുന്നിനെ കളിപ്പിച്ച് ആശ്വസിപ്പിച്ചതാണ് നമ്മൾ വായിക്കുന്നത്. ഇതേപോലെ സാമൂഹ്യ ശ്രേണിയിൽ
ആൾവിഭാഗങ്ങൾ ഏത് തരക്കാരാവട്ടെ, ഏത് സ്വഭാവക്കാരാകട്ടെ, എന്ത് പ്രത്യേകക്കാരാകട്ടെ, ഒക്കെയും ആറാബികൾ വരുന്നു. പരുഷഭാവത്തിൽ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം മാത്രങ്ങളെ വന്ന് കാണുന്നു. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം മാത്രങ്ങളോടുള്ള അവരുടെ പെരുമാറ്റം ആ ഗ്രാമീണതയുടെ പരുഷ സ്വഭാവത്തിലാണ്. തിരുനബി കഴുത്തിൽ ധരിച്ച ഒരു ഷാൾ അതിൻ്റെ കര കട്ടികൂടിയതാണ്. അത് വലിച്ച് മുറുക്കി പിടിച്ച് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം മാത്രങ്ങളെ തള്ളിവിട്ട് പിന്നെ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം മാത്രങ്ങളോട് ചോദിക്കുന്നത് സമ്പത്താണ്, സ്വത്ത് തരണം, വല്ലതും തരണം എന്നാണ് പറയുന്നത്. അതിനവരുടെ പ്രയോഗം നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ കഴുത്തിൽ മുറിവ് വീഴുമാർ ആ പെരുമാറ്റം. പക്ഷേ റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മന്ദസ്മിതം പൂണ്ട് സുന്ദര മുഖഭാവത്തിൽ പ്രതികരിക്കുന്നു. ആറാബി ചോദിച്ചത് നൽകാൻ പറയുന്നു. താൻ കൊണ്ടുവന്ന് നിർത്തിയ രണ്ട് ഒട്ടകങ്ങൾ നിറച്ച് ഭക്ഷണം വേണമെന്ന് പറഞ്ഞപ്പോൾ ആ രണ്ട് ഒട്ടകപ്പുറത്തും നിറയെ ഭക്ഷണ സാധനങ്ങൾ ഒരുക്കിയാണ് ഗ്രാമീണതയിലേക്ക് ആറാബി റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചയക്കുന്നത്. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ പെരുമാറ്റങ്ങൾ, സൽസ്വഭാവത്തിൻ്റെ പെരുമാറ്റങ്ങൾ, ഇതിൻ്റെ ധാരാളം ഉദാഹരണങ്ങൾ ഇതുപോലെ നമ്മൾ വായിക്കുന്നു. തിരുനബിയുടെ ജീവിതത്തിൽ വഫ എന്ന് പറയുന്ന സ്വഭാവം, ഒരു ഉപകാരം തനിക്ക് ചെയ്തവരെ വിസ്മരിക്കാതെ, അവരുടെ ഉപകാരത്തെ നിസ്സാരവൽക്കരിക്കാതെ, ചെറുതാണെങ്കിലും അതിനെ മഹത്വവൽക്കരിച്ച് അതിനൊരു പ്രത്യുപകാരം, ഇതായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മറ്റൊരു പ്രത്യേകത നമ്മളിവിടെ കേൾക്കുകയുണ്ടായത്. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തി, മൻ സനാ ഇലൈക്കും മഅറൂഫൻ ഫകാഫിഉ, നന്മ ചെയ്തവർക്ക് പ്രത്യുപകാരം ചെയ്യണം, ഫഇൻ ലം തജിദു മാ തുകാഫിഉ ഫദുള്ളാഹ ലഹു എന്നാണ്. പ്രത്യുപകാരം ചെയ്യാൻ കഴിയാത്തവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ദുആ ചെയ്യണം എന്നുള്ളതാണ്. ആ ദുആ ഉപകാരം ചെയ്തു അങ്ങോട്ടും എന്ന് തോന്നിക്കും വിധം നിങ്ങൾ ദുആ ചെയ്തുകൊണ്ടിരിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ആ ഒരു മഹൽ സ്വഭാവത്തിൻ്റെ നിറഞ്ഞ ഉദാഹരണമായിരുന്നു. ബദർ യുദ്ധബന്ദികളെ എന്ത് ചെയ്യണമെന്ന വിഷയത്തിൽ ഒരു തർക്കമുടലെടുത്തപ്പോൾ ഒരു വിഭാഗം, അവർ യുദ്ധമേന്തി നമ്മളെ തേടി വന്നവരാണ്, നമ്മളെ നാടിറക്കിയതിന് ശേഷം, അതുകൊണ്ട് ഒരിക്കലും മാപ്പർഹിക്കാത്ത കുറ്റവാളികളാണ് ഈ ബന്ദികൾ, അതുകൊണ്ട് അവരെ തല കൊയ്യണമെന്നൊരു വിഭാഗം പറഞ്ഞപ്പോൾ മറ്റൊരു വിഭാഗം നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞത്, അവർ നമ്മളുടെ ഉറ്റവരാണ്, ഉടയവരാണ്, നമ്മളുടെ കുടുംബക്കാരാണ്, നമുക്കവർക്ക് മാപ്പ് നൽകാം, അവരിൽ നിന്ന് ദായധനം സ്വീകരിച്ചെന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് അഭിപ്രായം പറഞ്ഞവരാണ്. രണ്ട് വിഭാഗം രണ്ടഭിപ്രായം വ്യത്യസ്തമായി ഉണർത്തിയപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അവിടം പറഞ്ഞ ഒരു വചനമുണ്ട്. അതെന്താണ്? ലൗ അന്ന മുത്തഈമ ഇബ്നി അദിയ്യൻ ഹയ്യുൻ വസാലനി ഹൗലാ ഇന്നത്ന ലഹു മുകാഫഅത്തൻ ലഹ് എന്നാണ് റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഇന്ന് മുത്തഈമ ഇബ്നു അദി ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ, അദ്ദേഹം ഈ യുദ്ധബന്ദികളെ എന്നോട് ചോദിക്കുകയാണെങ്കിൽ, അയാൾക്ക് പ്രത്യുപകാരം എന്നോണം ഞാൻ ഈ അടിമകളെ മുഴുവൻ, ഈ ബന്ദികളെ മുഴുവൻ നൽകുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ, അത് ചരിത്രത്തിൽ വലിയൊരു ശബ്ദമാണ് പ്രത്യുപകാരത്തിൻ്റെ വിഷയത്തിൽ. മാത്രമല്ല, അത് തനിക്ക് ഗുണം ചെയ്തവൻ ആരായാലും അവരെ ഒരിക്കലും മറക്കാൻ പാടില്ല, അവൻ ജീവിച്ചിരിപ്പുള്ളവനാണെങ്കിലും മരിച്ചവനാണെങ്കിലും എന്നതിന് ലോകർക്കുള്ള ഒരു മാതൃകയുമായിരുന്നു. എന്താണ് വിഷയം? ഈ മുത്തഈമ ഇബ്നു അദി എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹം മക്കക്കാരനാണ്, ബനു അബ്ദുദ്ദാർ ഗോത്രക്കാരനാണ്, അതുകൊണ്ട് അദ്ദേഹം അബ്ദരിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കിലാബിൻ്റെ മക്കൾ അബ്ദു മനാഫ് അതേപോലെ അബ്ദുദ്ദാർ, നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ പിതൃപരമ്പരയിൽ ഒരു വിഭാഗം ആളുകളാണ് ഇവർ അബ്ദരികൾ. ഏതായാലും ഈ മുത്തഈമ ഇബ്നു അദി എന്ന് പറയുന്ന വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയ ഒരു ഒരു ഉപകാരമുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തായിഫ് ഹിജ്റ കഴിഞ്ഞ് മടങ്ങുമ്പോഴാണ്. നമുക്കറിയാം തായിഫിലേക്ക് റസൂലുള്ളാഹി ഹിജ്റ പോയിട്ട് എങ്ങനെയാണ് മടങ്ങിയത് എന്ന്. കൂക്കി വിളിച്ചും കല്ലെറിഞ്ഞും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തായിഫുകാരെ തിരിച്ചാട്ടിയപ്പോൾ വേദനിക്കുന്ന നിണമൊലിക്കുന്ന കാലമായാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ തായിഫിൽ നിന്ന് മക്കയിലേക്ക് വരുന്നത്. മക്കയിൽ നിന്ന് ഹിജ്റ പോയവനാണ് സല്ലല്ലാഹു അലൈഹി വആലി വസല്ലം. പക്ഷേ അവിടെ അഭയം നൽകി കിട്ടിയില്ല. അപ്പോൾ തിരിച്ചു പോരുമ്പോൾ പിന്നെ മക്കയിലേക്ക് പ്രവേശനം അസാധ്യമാവുകയാണ്. അതുകൊണ്ട് തന്നെ മക്കയുടെ അതിർത്തിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഇനി എന്ത് എന്നൊരു ചോദ്യചിഹ്നമായി നിൽക്കുന്ന സാഹചര്യം, അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്കൊരു അഭയം വേണം. സ്വന്തം നാടാണ്, സ്വന്തം വീടാണ്, സ്വന്തം കുടുംബമാണ് കൺമുമ്പിൽ. പക്ഷേ അവിടേക്കുള്ള ഒരു താമസം അത് നിഷേധിക്കപ്പെടുകയാണ്. ഈ സമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ
ആ മുരിപ്പറമ്പിൽ നിൽക്കുന്ന സന്ദർഭം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കക്കാരോട് ആവശ്യപ്പെടുന്നുണ്ട്. ചില ആളുകളിലേക്ക് ആളെ നിയോഗിക്കുന്നുണ്ട്, നിങ്ങൾ എനിക്കൊരു അഭയം പ്രഖ്യാപിക്കണം, ഞാൻ എൻ്റെ കുടുംബത്തിൽ എൻ്റെ വീട്ടിൽ ഇറങ്ങട്ടെ എന്നതിന്. ആരും സമ്മതിക്കുന്നില്ല. ഈ സമയമാണ് മുത്തഴിമു ബിൻ അദി എന്ന് പറയുന്ന വ്യക്തി തൻ്റെ മക്കളെയും കൊണ്ട് കഅബയുടെ പരിസരത്ത് നിന്ന് ആദ്യം ഞാൻ മുഹമ്മദിന് അഭയം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് ഘോഷിക്കുന്നത്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിൽക്കുന്നിടത്ത് വന്ന് മുഹമ്മദ് ഞാൻ നിങ്ങൾക്ക് അഭയം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ അമാനിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഅബയുടെ പരിസരത്തേക്ക് വരികയാണ്, തൻ്റെ വീട്ടിലേക്ക് വരികയാണ്, തൻ്റെ കുടുംബത്തിലേക്ക് വരികയാണ്. ഈ ഒരു ഉപകാരം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഉപകാരമായിരുന്നു. ഈ മുത്തഴിമു ബിൻ അദിയിന് ഇതുപോലെ വേറെയും ചില സേവനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേരുണ്ട്. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സംഭവം കഴിഞ്ഞ് ഇത് നുബുവത്തിൻ്റെ 10-ാം വർഷം, നുബുവത്തിൻ്റെ 13-ാം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് ഹിജ്റ പോകുന്നത്. പിന്നെയും രണ്ട് വർഷങ്ങൾ പിന്നെയാണ് ബദർ യുദ്ധം. ഈ ബദർ യുദ്ധത്തിലെ യുദ്ധബന്ദികളെ ഓഹരി വെക്കുമ്പോൾ അന്ന് തനിക്ക് അഭയം നൽകിയ ഈ മുത്തഴിമു ബിൻ അദി ജീവിച്ചിരിപ്പിൽ അദ്ദേഹം മരണപ്പെട്ടിരുന്നു. പക്ഷേ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇന്ന് മുത്തഴിമു ബിൻ അദി ജീവിച്ചിരിക്കുകയും എന്നോട് ഈ അടിമകളെയെല്ലാം 70 യുദ്ധബന്ദികൾ അവർ 70 പേരാണ്, ആ 70 യുദ്ധബന്ദികളെ എന്നോട് ചോദിക്കുകയാണ് എങ്കിൽ അദ്ദേഹത്തിന് മുക്കാഫിയായി ഞാനത് നൽകുമായിരുന്നു എന്നാണ്. അദ്ദേഹത്തിനുള്ള പ്രത്യുപകാരമായി ഞാൻ ഈ 70 എണ്ണത്തെയും നൽകുമായിരുന്നു എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. അതാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഒരു പ്രത്യുപകാര സ്മരണ. അതിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രഖ്യാപനം, ഖദീജ റളിയല്ലാഹു തആലയുടെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ അനുസ്മരിക്കുമ്പോൾ പറയാറുണ്ട്, ഖാനത്ത് വകാനത്ത് കാനലി മിൻഹൽ ഔലാദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജയുടെ വിയോഗം നുബുവത്തിൻ്റെ 10-ൽ കഴിഞ്ഞു, പിന്നെ വർഷങ്ങൾ പലത് പിന്നിടുമ്പോഴും ഖദീജയെ ഓർക്കുമ്പോൾ ഖാനത്ത് വകാനത്ത് എന്ന് പറയുന്നത് എന്താണ്? ഖദീജയുടെ ഗുണഗണങ്ങൾ എണ്ണുകയാണ്, മഹിത സ്വഭാവങ്ങൾ എണ്ണുകയാണ്. എത്രയെത്ര നിറഞ്ഞ സൽഗുണങ്ങളുള്ള മഹദിയായിരുന്നു ഖദീജ എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ റളിയല്ലാഹു തആലനെ അനുസ്മരിക്കുന്നത് അത് അവർക്കുള്ള ഒരു പ്രത്യുപകാരം കൂടിയാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പക്കൽ നിന്ന് എന്നുള്ളതാണ്. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവങ്ങൾ വിധം ധാരാളമായി നമ്മൾ വായിക്കുന്നു. ലോലഹൃദയനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പെരുമാറ്റങ്ങൾ, അതേപോലെ തന്നെ സൽസ്വഭാവങ്ങൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ പലത് പരാമർശിക്കപ്പെട്ടതൊക്കെയും നമ്മൾ വായിക്കുന്നു. നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതോടൊപ്പം തിരുനബി മനുഷ്യനായിരുന്നു. മനുഷ്യനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹിത ഗുണങ്ങളെല്ലാം ഏറ്റി മാലോകർക്ക് മാതൃകയായി അള്ളാഹു സുബ്ഹാനഹു വതആല ആദരിച്ച അനുഗ്രഹീത വ്യക്തിത്വമായി നമുക്ക് മാതൃകയായി ജീവിച്ച മഹാനാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലൻ്റെ ആദരവിനാൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടു, വാഴ്ത്തപ്പെട്ടു. ഫദുൽ അർഷി മഹ്മൂദുൻ വഹാദ മുഹമ്മദ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഹമ്മദാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാഴ്ത്തപ്പെട്ടവനും മഹത്വവൽക്കരിക്കപ്പെട്ടവനുമാണ്. സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം തങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ നിന്നുള്ള ആദരവാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവിധം അനുഗ്രഹിക്കപ്പെടാൻ കാരണമായിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല അവനാണ് റുബൂബിയത്തും അവനാണ് ഉലൂഹിയത്തും, രക്ഷാകർത്തൃത്വവും ആരാധനയും അള്ളാഹുവിനാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ഈ ആരാധനയും രക്ഷാകർത്തൃത്വവും അതൊരിക്കലും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഴിമാറ്റും വിധം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലും പ്രശംസിക്കപ്പെട്ടുകൂടാ, മദഹിന് വിധേയമാക്കിപ്പെട്ടുകൂടാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വങ്ങളും ഗുണഗണങ്ങളും നമ്മൾ എണ്ണുമ്പോൾ ഒരിക്കലും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹുവിൻ്റെ മഖാമിലേക്ക് ഉയർത്തിക്കൊണ്ടുള്ള ഒരു വർണ്ണനയും മദഹും നമുക്ക് പാടില്ല എന്നുള്ളതാണ് നമ്മൾ അവസാനം കേൾക്കുകയുണ്ടായത്. അത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷറഫാക്കപ്പെട്ട നാവിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും യൂഹ ഇലയ്യ അന്നമാ ഇലാഹുക്കും ഇലാഹു വാഹിദ് ഫമൻ കാന യർജു ലിഖാ റബ്ബിഹി ഫലിയഅമൽ അമലൻ സാലിഹ വലാ യുശ്രിക് ബിഇബാദതി റബ്ബിഹി അഹദ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഞാൻ നിങ്ങളെപ്പോലെ ഒരു മനുഷ്യൻ മാത്രമാണ്, എനിക്ക് വഹി നൽകപ്പെടുന്നു എന്നുള്ള പ്രത്യേകതയുണ്ട് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ ഇവിടെ അള്ളാഹു അറിയിക്കുകയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനുഷ്യർക്ക് പ്രകൃതി സിദ്ധമായി പറയപ്പെട്ട വിശേഷണങ്ങളൊക്കെയുള്ള റസൂലായിരുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
ഉറങ്ങി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉടുത്തു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടു, വിശപ്പ് സഹിച്ചു, രോഗം ബാധിതനായി, പ്രയാസങ്ങൾക്ക് വിധേയനായി, പരീക്ഷണങ്ങൾക്ക് ഇരയായി. ആഗ്രഹങ്ങൾ പലതുണ്ടായിരുന്നു, അത് സഫലീകരിക്കപ്പെടാൻ അള്ളാഹുവിനോട് യാചിച്ചു. ഉദ്ദേശങ്ങൾ പലതുണ്ടായിരുന്നു, അത് നിവർത്തിക്കപ്പെടാൻ റബ്ബിനോട് ഇരക്കുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേടിക്കിട്ടാൻ കുറേ മുറാദുകൾ ഉണ്ടായിരുന്നു, അത് അള്ളാഹുവിൽ നേടിക്കിട്ടാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു. പരീക്ഷണങ്ങളെ അതിജീവിക്കുവാനുള്ള ക്ഷമയ്ക്ക് വേണ്ടി, സഹനത്തിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് തേടുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിൻ്റെ ബർക്കത്ത് ലഭിക്കുവാൻ, അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹം ലഭിക്കുവാൻ സദാ ഇരന്നവനാണ്. മഗ്ഫിറത്ത് പാപമോചനം അള്ളാഹുവിനോട് തേടിയവനാണ്. മർഹമത്ത് കാരുണ്യം അള്ളാഹുവിനോട് ഇരുന്നവനാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ ഉബൂദിയത്ത് താൻ അടിമയാണ് എന്നുള്ള ആ ഒരു ബോധം, ഒരടിമക്ക് അള്ളാഹുവിൽ നിന്ന് എന്തെല്ലാം നേടേണ്ടതുണ്ടോ ആ ഒരു ബോധം അത് ഉള്ളാലറിഞ്ഞ് അത് ഇരന്ന് ജീവിച്ചവനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനോട് ഇരുന്ന് നേടാൻ ശ്രമിച്ചത് അള്ളാഹുവിൽ നിന്ന് ഇരക്കാതെ ഈ റസൂലിൽ നിന്ന് ഇരക്കുന്നൊരവസ്ഥ അതൊരിക്കലും നമ്മൾക്കുണ്ടായിക്കൂടാ എന്നുള്ളതാണ്. എന്താ സംഭവിച്ചത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മധുഹും മഹത്വവും ഘോഷിച്ചൊരു വിഭാഗം ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിഷയത്തിൽ തീവ്രന്മാരായി. അതുകൊണ്ട് അള്ളാഹുവിനോട് തേടേണ്ടതും യാചിക്കേണ്ടതും എന്താണോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും അള്ളാഹുവിനോട് ഇരന്നതും യാചിച്ചതും എന്താണോ, അത് അള്ളാഹു വിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തേടുന്ന ഇരക്കുന്നൊരവസ്ഥ ഉണ്ടായി എന്നുള്ളതാണ്. ആ ഒരു വ്യതിയാനം ഇവിടെ ഈ മധുഹും മഹത്വവും പറയുമ്പോൾ പ്രത്യേകം നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട് എന്ന ഒരു ഉണർത്തലാണ് നമ്മളിവിടെ ശ്രവിക്കുകയുണ്ടായത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും എല്ലാ നന്മകളിലേക്കും ഉദവിയേറ്റി തുറവിയേറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ ഈ ഒരു സദസ്സിനെ ഉപരിലോകത്ത് കബൂലാക്കുമാറാവട്ടെ. ഇതിനേക്കാൾ ശ്രേഷ്ഠപ്പെട്ടൊരു സദസ്സിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും തുണയേകുമാറാവട്ടെ. നമ്മളോട് ദുആക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹു അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫയും ആഫിയത്തും കനിയും മാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടവരോട് പൊറുക്കുമാറാവട്ടെ. അവരെത്തിപ്പെട്ട കബറിടങ്ങൾ അള്ളാഹു അവൻ്റെ ഒരു സ്വർഗീയ ആരംഭമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ദുനിയാവിലെ നമ്മുടെ സമയങ്ങളിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മുടെ സമയം നമ്മുടെ അവസാനത്തെ സമയമാക്കി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ദുനിയാവിലെ നമ്മുടെ കർമ്മങ്ങളിൽ അള്ളാഹു നമ്മളിൽ നിന്ന് ഏറ്റവും പ്രീതിപ്പെട്ട കർമ്മം നമ്മുടെ അവസാനത്തെ കർമ്മമാക്കി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഷറഫുറ്റ കരങ്ങളിൽ നിന്ന് കൗസർ കുടിച്ച് സ്വർഗത്തിലേക്ക് വിചാരണ കൂടാതെ ശിക്ഷ കൂടാതെ പ്രവേശിക്കുന്ന ഭാഗ്യവാന്മാരിൽ നമ്മളെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു മഗ്ഫിറലിൽ മുഅ്മിനീൻ വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീൻ വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹു മഅഇസൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വ അദില്ല ശിർക വൽ മുശ്രികീൻ വ ദമ്മിർ അഅദാഅക അഅദാഅൽ മില്ലത്തി വദ്ദീൻ واحفظ اللهم هذا البلد آمنا مطمئنا رخاء سخاء وسائر ديار المسلمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم. Guidance TV Islamic Da'wah YouTube channel. Light for life.